ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിലെ അപകട കുഴികൾ ഭീഷണിയാകുന്നു. പാലത്തിന്റെ കായലം ഭാഗത്തുള്ള അപ്രോച്ച് റോഡിലാണ് നിരവധി കുഴികളുള്ളത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് വാഹനങ്ങൾ കുഴികളിൽ ചാടി ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിലെ അപകട കുഴികളാണ് ഭീഷണിയാകുന്നത്. പാലത്തിന്റെ കായലം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിലാണ് നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ അപകടത്തിൽപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന അപകടത്തിൽ ഒരു യുവതിക്കും കുഞ്ഞിനും സാരമായി പരിക്കേറ്റു. നിരന്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ കയറ്റിറക്കവും വളവുമുള്ള ഭാഗത്താണ് വലിയ ഗർത്തങ്ങളും ഭീഷണിയാകുന്നത്. കുഴികളിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നതും ദിശ മാറ്റുന്നതും അപകടത്തിനിടയാകുന്നുണ്ട്. ഈ റോഡ് അത്രയും നമ്മൾ മഞ്ചേരി മൃഗകോളേജിൽ നിന്നുള്ള കോഴിക്കോട് മൃഗകോളേജിലേക്ക് റെഫറൻസ് ആംബുലൻസിലേക്ക് പോലെ എളുപ്പവഴിയാണ്. ആ എളുപ്പവഴിയാണ് ഈ കോളത്തിരി കിടക്കുന്നത്. ഈ അപ്പുറത്തെ പാലാണ്, അപ്പം തന്നെ റോഡാണ്. ഇത് ഇപ്പുറത്തെ മോശം, അതെന്താ തന്നെ റോഡൊക്കെ ഒരേപോലെ ആവണ്ടേ? ഓക്കെ, അപ്പം അതിന് വേണ്ടി എല്ലാവരും പറഞ്ഞിരിക്കുക, ഈ റോഡ് എങ്ങനെയാണ് നന്നാക്കിയേ പറ്റുള്ളൂ. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് കുഴികളുടെ ആഴം മനസ്സിലാക്കാത്തതിനാൽ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇറിഗേഷൻ വകുപ്പിനാണ് റോഡിൻ്റെ ചുമതലയുള്ളത്. അറ്റകുറ്റപ്രവൃത്തി നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഒരു പാലം തൊട്ട് ഇതുവരെ ജംഗ്ഷനിൽ വരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ പെട്ടതാണ്. അതുകൊണ്ട് എന്നും നിത്യേന എന്ന് പറഞ്ഞാൽ മതിയാണ്. ഇവിടെ ടൂ വീലറായിട്ടും മറ്റുള്ള കുട്ടികളായിട്ടും ഇനി അന്ന് 5:30 പുലർച്ചെ 5:30 ഒരു സ്ത്രീയും ഒരു ചെറിയ കുട്ടിയുമാണ് വീണത്. ആ കുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. ഉടനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.